പഴങ്ങളും പച്ചക്കറിയും നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ശരീരത്തിന്റെ താപനിലയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുന്നുമുണ്ട് എന്നാൽ വിപണിയിൽ എത്തുന്ന എല്ലാ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കണ്ട് കണ്ണു മഞ്ഞളിക്കരുത് കാരണം പലതിലും അടങ്ങിയിട്ടുള്ളത് കൊടിയ വിഷമാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് ജൈവ പച്ചക്കറികളാണ് അവ ആരോഗ്യത്തിനും ജീവനും നല്ലതുമാണ് എന്നാൽ ഇപ്പോൾ വില്ലനാകുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വിപണിയിലെ പ്രചാരണമാണ് അതായത് ജൈവമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തുന്നതൊന്നും യാഥാർത്ഥ്യമല്ല അത് വിശ്വസിക്കരുത് എന്ന മറുവശം വരുന്നുമുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും കൈവന്ന ജാഗ്രതയ്ക്കൊപ്പം വിപണിയിൽ ഡിമാൻഡ് വർദ്ധിച്ച രണ്ട് പ്രയോഗങ്ങളാണ് ഹരിതം ജൈവം എന്നിവ ഹരിത ഉൽപ്പന്നങ്ങളും ജൈവ വിഭവങ്ങളും ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും എന്നത് പുതിയൊരു ഹരിത സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിട്ടുമുണ്ട് അത് നല്ല കാര്യം അതേസമയം പരിസ്ഥിതി സൗഹാർദ്ദവും ആരോഗ്യ സൗഹൃദവും ആയ ഈ രണ്ട് വിഭാഗങ്ങളുടെയും പേരിൽ വിപണിയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ മറവിൽ എത്രയെണ്ണം യാഥാർത്ഥ്യത്തിൽ ഹരിത നിബന്ധനകൾ പാലിക്കുന്നു എന്നതും പൂർണ്ണമായും ജൈവ മാർഗങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതും ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതാണ് ഹരിത ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പൊതുവെ വിലയേറും അതുകൊണ്ട് തന്നെ വ്യാജന്മാർ വേണ്ടത്രയുണ്ട് താനും ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾക്ക് തടയിടാൻ ഉദ്ദേശിച്ചാണ് കേന്ദ്ര സർക്കാർ ഉപഭോക്തൃ സംരക്ഷണ നിയമനുസരിച്ച് പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട മാർഗരേഖയുടെ കരട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാൻ ഈ ഇരുപത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് അതിനുശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതോടെ മാർഗരേഖ നിലവിൽ വരും ഹരിത ജീവ ഉൽപ്പന്നങ്ങളെയാണ് അവയുടെ പരസ്യങ്ങളിലും പാക്കറ്റുകളിലും പരസ്യപ്പെടുത്തിയ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ പേരിൽ കൂടിയ വില ഈടാക്കി കബളിപ്പിക്കുന്നത് തടയാനാണ് മാർഗരേഖ പുറപ്പെടുവിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഗൃഹശുചീകരണ ഉപാധികളും മുതൽ പാക്കറ്റിൽ പാക്കറ്റിലടച്ച ഭക്ഷ്യ വിഭവങ്ങളുടെ വരെ ലേബലിൽ ഗ്രീൻ ക്ലീൻ ഇക്കോ ഫ്രണ്ട്ലി ഗുഡ് ഫോർ പ്ലാനറ്റ് എന്നൊക്കെ വിൽപ്പന ലക്ഷ്യത്തോടെ വ്യാജമായി രേഖപ്പെടുത്തുന്നവരാണ് കുടുങ്ങാൻ പോകുന്നത് ഹരിത ജൈവ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തവ ആണെന്ന കൃത്യമായ രേഖകളും പ്രത്യേക അനുമതിയുമുള്ള സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ മാത്രമേ ഇനി മേൽപ്പറഞ്ഞ് മാതൃക ലേബൽ രേഖപ്പെടുത്താൻ അധികാര ും ഉൽപ്പന്നങ്ങളുടെ ഹരിത ജീവ സ്വഭാവം സംബന്ധിച്ച അവകാശവാദങ്ങൾക്കുള്ള തെളിവുകൾ പരസ്യങ്ങളിൽ വ്യക്തമായിരിക്കണം എന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ദോഷവശങ്ങൾ മറച്ചുവെച്ചാലും ഉപഭോക്താവിനെ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാം ഉപഭോക്താവിനെ വഴിതിരിക്കുന്ന വിചിത്രവും സങ്കീർണവുമായ പ്രയോഗങ്ങൾ പരസ്യങ്ങളിൽ ഒഴിവാക്കി ലളിതമായി കാര്യം പറയണമെന്നും നിർദ്ദേശമുണ്ട് അച്ചടി മാധ്യമങ്ങളിലും ടി വിയിലും നൽകുന്ന പരസ്യങ്ങൾക്കും മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കു വരെ ഈ ഹരിത മാർഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും ഉൽപ്പന്ന നിർമ്മാതാക്കളും വിപണനം നടത്തുന്നവരും കേന്ദ്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട് ഇക്കാര്യത്തിൽ ഉപഭോക്താക്കളും ഉണർന്നു പ്രവർത്തിക്കണം ഗ്രീൻ ഓർഗാനിക് തുടങ്ങിയ മുദ്രണങ്ങൾ കണ്ട ആ ഉൽപ്പന്നം പരിസ്ഥിതി സൗഹാർദ്ദമാണെന്നും ഭക്ഷ്യ വിഭവം ആരോഗ്യപരമായി പൂർണ്ണ സുരക്ഷിതത്വമാണെന്നും ധരിച്ച് വലിയ വില കൊടുത്ത് വാങ്ങുന്ന നമുക്ക് അത്തരം അവകാശവാദങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമാണെന്നും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടിയേണ്ടത് മറക്കരുത് ഇത്തരം തട്ടിപ്പുകൾ മറികടക്കുന്നതിന് വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങളും പരിശോധനയും ഉണ്ടാകാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ നടക്കേണ്ട സമയം ഈ ചൂട് കാലത്ത് തന്നെയാണ് കാരണം വെള്ളമില്ലാതെ വരുമ്പോൾ പച്ചക്കറിയുടെ ലഭ്യതയും കുറയുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്